നമസ്കാരം. കെഎസ്ആർടിസിയിൽ ശമ്പളം മുടങ്ങുന്നതിനെതിരെ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചീഫ് ഓഫീസ് വളയുകയാണ്. ഈ സിഐടിയു ആരാണ് എന്ന് ചോദിച്ചാൽ സിപിഐഎമ്മിന്റെ തൊഴിലാളി സംഘടനയാണ്. ഭരിക്കുന്നതാകട്ടെ സ്വന്തം തൊഴിലാളി പാർട്ടി. കെഎസ്ആർടിസി ആകട്ടെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയും. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടുകൂടിയാണ്. പൊതുമേഖലയെ സംരക്ഷിക്കുന്ന തൊഴിലാളി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇതെന്നോർക്കണം. മറ്റ് മൂന്ന് അംഗീകൃത സംഘടനകളെക്കാളും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്ന ഒരു സംഘടനയാണ് സിഐടിയു. എന്നാൽ നടക്കുന്നതോ അടിസ്ഥാന ശമ്പളം പോലും ഉറപ്പാക്കാതെ നഗ്നമായ ചൂഷണത്തിന് കൂട്ടുനിൽക്കുകയാണ് സിഐടിയു. ഇന്നത്തെ ചീഫ് ഓഫീസ് സമരം പോലും സ്വന്തം പിടിപ്പുകേട് മറച്ചുവെക്കാനുള്ള ഒരു പൊറാട്ട് നാടകമാണ്. തൊഴിലാളികൾക്ക് വേണ്ടി അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു സംഘടന പിണറായി വിജയൻ്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കാൻ തൊഴിലാളികളെ ഒറ്റികൊടുക്കുകയാണ്. ശമ്പളത്തിനായി ചീഫ് ഓഫീസിൽ വന്ന് അലമുറയിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യം? ഭരിക്കുന്നത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. സിഐടിയു സമരത്തിൻ്റെ ഇരട്ടത്താപ്പുകളെക്കുറിച്ച് കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ എൽ രാജേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക. കെ എസ് ആർ ടി സിയിലെ സിഐടിയു സംഘടന നടത്തുന്ന സമരത്തിന് ഏതൊരു ആത്മാർത്ഥതയുമില്ല. അവർ നടത്തുന്ന സമരത്തിന് തൊഴിലാളികളോട് താല്പര്യമോ ആത്മാർത്ഥതയോ ഉണ്ടെങ്കിൽ അവർ പ്രക്ഷോഭം നടത്തേണ്ടത് കെ എസ് ആർ ടി സിയിലെ എം ഡിയും ഇ ഡിമാരും ഇന്നിരിക്കുന്നത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലാണ്. ട്രാൻസ്പോർട്ട് ഭവനിൽ കുറച്ച് ക്ലർക്കുമാരും പിയൂണുമാരും മാത്രമേ ഉള്ളൂ. അവർ നമ്മളെ എല്ലാവരെയും പോലെ നാളെ ഇതുവരെ ശമ്പളം കിട്ടാത്ത ജീവനക്കാരനാണ്. കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിട്ടുള്ള ഗതാഗത സെക്രട്ടറി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ, അല്ലെങ്കിൽ ഗതാഗതം ഭരിക്കുന്ന വകുപ്പ് മന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ബി എം എസ് സംഘടന സമരം ചെയ്യുന്നത്. ഇവിടെ തൊഴിലാളികളെ പറ്റിക്കുവാൻ ആത്മാർത്ഥതയില്ലാതെ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ ഇന്ന് അവർ നടത്തുന്ന നാടകമാണ്. അത് കൂടാതെ തന്നെ കഴിഞ്ഞ കാലത്തെ പണിമുടക്കിൽ ശമ്പളം കിട്ടാതെ തൊഴിലാളി പണിമുടക്കിയപ്പോൾ ആ പണിമുടക്കിനെ ഒറ്റുകൊടുത്ത സിഐടിയു സംഘടന നാളിതുവരെയും തൊഴിലാളികളോട് മാപ്പ് പറയുവാനോ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുവാനോ തയ്യാറായിട്ടില്ല. 100% ആത്മാർത്ഥമില്ലാത്ത ഒരു കണ്ണിൽ പൊടിയുടെ പ്രക്ഷോഭമാണ് ഇന്ന് സിഐടിയു നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ ജീവനാഡിയാകേണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി. എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാത്തവർ ഇന്ന് കേരളത്തിലുണ്ടാവില്ല. കോടികൾ കൊടുത്ത് മുമ്പ് വാങ്ങിക്കൂട്ടിയ ബസ്സുകളെല്ലാം കൂട്ടിയിട്ട് തുരുമ്പെടുപ്പിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 40,000 തൊഴിലാളികളുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിൽ. ഇന്നത് 25,000. 15,000 തൊഴിലാളി സർക്കാർ ദയാദാക്ഷിണ്യങ്ങളില്ലാതെ പിരിച്ചുവിട്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയും 7,000 ലേ ഓഫ് ഭീഷണിയിലുണ്ട്. പകലന്തിയോളം പണിയെടുക്കുന്ന തൊഴിലാളികൾക്കാകട്ടെ തീയതി 20 കഴിഞ്ഞിട്ടും ഇനിയും ശമ്പളം കിട്ടിയിട്ടില്ല. പൊതുമേഖലയെ നെഞ്ചോട് ചേർക്കുന്ന നയം, തെരുവിൽ പ്രസംഗിച്ച് നടക്കുന്ന പ്രസ്ഥാനം നയിക്കുന്ന സർക്കാരാണിത്. ജോലിക്ക് കൂലി കൊടുക്കാത്തതിൽ പരം ഒരു തൊഴിലാളി ദ്രോഹം വേറെയുണ്ടോ? സംസ്ഥാനത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് കാര്യക്ഷമതയുള്ള പൊതുഗതാഗതം അത്യാവശ്യമാണ്. പക്ഷെ പിണറായി വിജയൻ സർക്കാർ ഘട്ടം ഘട്ടമായി പൊതുഗതാഗതത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. ബസ്സുകൾ ഓടിക്കാതെ മലയോര ഗ്രാമീണ മേഖലയിൽ വലിയ യാത്രാക്ലേശം സൃഷ്ടിക്കുന്നു. സ്വകാര്യ വാഹനങ്ങളിലെ യാത്ര പ്രോത്സാഹിപ്പിച്ച് റോഡുകളിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നു. പിൻവാതിൽ നിയമനത്തിനും അഴിമതിക്കും വേണ്ടി മാത്രം കെ സ്വിഫ്റ്റിന് പിന്നാലെ പായുന്നു. കെ എസ് ആർ ടി സിയെ ചവിട്ടി മെതിച്ച് കെ റെയിലിന് പുറകെ ഓടുന്ന തൊഴിലാളി സർക്കാർ വിസ്മയം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.